ഇനി നമുക്ക് 7 മുതൽ 11 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളെ വായിച്ച് ഇന്നത്തെ ചുരുങ്ങിയ സമയം കൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പന അല്ല ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പനയത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ. പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്നും പറയാം. അത് അവനിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു. ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യവെളിച്ചം ഇതാ പ്രകാശിക്കുന്നു. വെളിച്ചത്തിലിരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു. ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവൻ്റെ കണ്ണ് കുരുടാക്കുകയാൽ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. 7-ാമത്തെ വാക്യത്തിലെ പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പനയത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് എന്ന് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നു. നാം മുന്നമേ കണ്ടതുപോലെ സ്നേഹവും അനുസരണവും അവിഭാജ്യമായ വിധത്തിൽ ഇടചേർന്ന് കിടക്കുന്ന ഗുണങ്ങളാണ്. കാരണം കർത്താവ് പറഞ്ഞതുപോലെ സ്നേഹം എന്ന കൽപ്പനയിൽ ന്യായപ്രമാണം മുഴുവനും ഉൾക്കൊണ്ടിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുക, ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ അത് കൽപ്പനയായി പറഞ്ഞിട്ടുണ്ട്. സഹോദരനെ സ്നേഹിക്കുക, ലേവ്യാപുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ അതും ഒരു കൽപ്പനയായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 12:28 സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും ഈ രണ്ട് കൽപ്പനകൾ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, സഹോദരനെ സ്നേഹിക്കുക, അല്ലെങ്കിൽ അയൽക്കാരനെ സ്നേഹിക്കുക. ഇപ്പൊ പൗലോസ് യോഹന്നാൻ അപ്പോസ്തോലൻ ഈ സ്നേഹത്തെ കുറിച്ചാണ് താഴോട്ടടുത്ത വാക്യങ്ങൾ പറയുന്നത്. പൗലോസ് ഈ സത്യം ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിലും റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലും ആവർത്തിച്ച് പ്രസ്താവിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. ന്യായപ്രമാണം മുഴുവനും നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗലാത്യലേഖനം 5:14. ഇത് പുതിയ കൽപ്പനയല്ല, മോശയുടെ കാലം മുതലുള്ള കൽപ്പനയാണ്. കർത്താവ് ആ കൽപ്പനയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ശമര്യക്കാരന് നല്ല ശമര്യക്കാരൻ്റെ കഥ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത്. വാസ്തവത്തിൽ നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ആവശ്യത്തിലിരിക്കുന്നവനെ സ്നേഹിക്കുക, അവൻ്റെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുക എന്ന ആശയമാണ് കർത്താവ് അവിടെ പറഞ്ഞത്. ആദ്യം മുതൽ നിങ്ങൾക്കുള്ള കൽപ്പന, അങ്ങനെയാണല്ലോ യോഹന്നാൻ പറഞ്ഞത്. ആദ്യം മുതൽ നിങ്ങൾക്കുള്ള കൽപ്പന, ആ പ്രസ്താവന കൊണ്ട് എന്താണ് യോഹന്നാൻ ഉദ്ദേശിച്ചത്? യോഹന്നാൻ്റെ 1-ാം സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലെ ആദിയാണോ, അതോ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം ആദിയാണോ? കർത്താവ് ശിഷ്യന്മാരെ ആദ്യം മുതൽ ഉപദേശിച്ചതും പഠിപ്പിച്ചതും സ്നേഹിക്കുക എന്നാണ്. അതേക്കുറിച്ചാണോ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്? ഏതായാലും ആദ്യം മുതൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഉടനീളം കർത്താവ് അടിവരെ ഇട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ള ഒരു സത്യമാണ്, ദൈവത്തെ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ സഹോദരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ളത്. 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ, മോശയുടെ കാലം മുതൽ കേട്ടുവരുന്ന കൽപ്പനയാണ് ദൈവത്തെ സ്നേഹിക്കണം, സഹോദരനെ സ്നേഹിക്കണം എന്നുള്ളത്. എന്നാൽ കർത്താവ് അപ്പർ റൂമിൽ വെച്ച് ആ പഴയ കൽപ്പനയ്ക്ക് ഒരു പുതിയ മാനം നൽകി, അല്ലെങ്കിൽ നിറം നൽകി എന്ന് നമുക്ക് പറയാം. കർത്താവ് ആ കൽപ്പനയെ ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവതരിപ്പിച്ചത്.
എന്താണ് ഈ പഴയ കൽപ്പനയെ പുതുക്കുവാൻ കാരണം? അല്ലെങ്കിൽ എങ്ങനെയാണ് കർത്താവ് ഈ പഴയ കൽപ്പനയെ പുതുക്കിയത്? ഒന്നാമത് അത് കർത്താവിന്റെ പുതിയ കൽപ്പനയാണ്. സഹോദരനെ സ്നേഹിക്കുക എന്നുള്ളത് പഴയ കൽപ്പനയാണ്. എന്നാൽ കർത്താവ് ആ കൽപ്പനയ്ക്ക് ഒരു പുതിയ മാനം നൽകിക്കൊണ്ടാണ് ഇവിടെ ആ കൽപ്പന നൽകിയത്. കർത്താവ് അതിന് കൊടുത്ത സ്റ്റാൻഡേർഡാണ് അതിൻ്റെ പുതുമയെന്ന് പറയുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിപ്പീൻ. യോഹന്നാന്റെ സുവിശേഷം 13:35 വാക്യത്തിലെ കാര്യം തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ, അതാണ് അതിനെ പുതുതാക്കി തീർക്കുന്നത്. സഹോദരനെ സ്നേഹിക്കുക എന്നുള്ളത് പഴയ കൽപ്പനയാണ്. നിന്നെ പോലെ സഹോദരനെ സ്നേഹിക്കുക എന്നാണല്ലോ പഴയ നിയമത്തിന്റെ ഭാഷയിലെ അതിൻ്റെ അന്തസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവും അപ്പോസ്തലന്മാരും ഒക്കെ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത് അതാണ്. നിന്നെ പോലെ തന്നെ നിന്റെ സഹോദരനെ സ്നേഹിക്കുക. എന്നാൽ ഇവിടെ ഇപ്പോൾ കർത്താവ് അതിനൊരു പുതിയ മാനം നൽകുകയാണ്. എന്താണത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. കർത്താവ് എങ്ങനെയാണോ ശിഷ്യന്മാരെ സ്നേഹിച്ചത്, ആ സ്റ്റാൻഡേർഡ് വച്ച് ആ വിധത്തിൽ അയൽക്കാരനെ അല്ലെങ്കിൽ സഹോദരനെ സ്നേഹിക്കണം. കർത്താവ് ആ സ്നേഹത്തിന് ഒരു പുതിയ മാനം അങ്ങനെ നൽകുകയാണ് ചെയ്തത്. ആ മാനം കർത്താവിന്റെ ശിഷ്യന്മാരിൽ പൂർണ്ണമാകണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒരു പുതിയ യുഗം കർത്താവ് വാസ്തവത്തിൽ ആരംഭിക്കുകയാണ്. കർത്താവ് ശിഷ്യന്മാരെ സ്നേഹിച്ചതുപോലെ ശിഷ്യന്മാർ തമ്മിൽ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിനൊരു പുതിയ സ്റ്റാൻഡേർഡ്, നിലവാരവും അർത്ഥവും കർത്താവ് നൽകുകയാണ് ചെയ്തത്. കർത്താവ് അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞിട്ട് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന്. കർത്താവാകുന്ന ആ വിലയേറിയ സ്റ്റാൻഡേർഡിൽ നിന്നുകൊണ്ടാണ് നാം ഇന്ന് മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവർക്ക് പ്രയോജനകരമായി ജീവിക്കുകയും ചെയ്യേണ്ടത്. ഒരു കാലത്ത് നമ്മെ തന്നെ സ്റ്റാൻഡേർഡ് ആക്കിക്കൊണ്ടാണ് നാം കാര്യങ്ങൾ ചെയ്തത്. അതുതന്നെ വളരെ പ്രയാസമാണെന്ന് നമുക്കറിയാം. കാരണം ഞാൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ, എന്നെ കരുതുന്നത് പോലെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ തന്നെ അത് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇവിടെ ഇതാ കർത്താവ് സ്റ്റാൻഡേർഡ് വളരെ കൂട്ടിയിരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. കർത്താവിൻ്റെ ചില കൽപ്പനകൾ ചില സന്ദർഭങ്ങളിൽ പാലിക്കുവാൻ വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ഭർത്താക്കന്മാർക്ക് നൽകിയതായിരിക്കുന്ന ആ കൽപ്പന പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞപ്പോൾ ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ, ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഏത് ഭർത്താവിനാണ് തൻ്റെ ഭാര്യയെ സ്നേഹിക്കുവാൻ കഴിയുന്നത്? പക്ഷേ കർത്താവ് പറഞ്ഞ അങ്ങനെ സ്നേഹിക്കണമെന്നാണ്. അസാധ്യമായ ഒരു കാര്യം കർത്താവ് ഒരിക്കലും നമ്മോട് ആവശ്യപ്പെടുകയില്ല. അപ്പോൾ അത് കഴിയുമെന്നാണ് കർത്താവ് പറയുന്നത്. അതുപോലെയാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ ആർക്കാണ് തൻ്റെ സഹോദരനെ സ്നേഹിക്കുവാൻ കഴിയുന്നത്? നാം ചിന്തിക്കുമ്പോൾ അത് അസാധ്യമാണ്. പക്ഷേ കർത്താവ് അസാധ്യമായ ഒരു കാര്യം നമ്മോട് പറയുകയില്ല. അപ്പം അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് കർത്താവ് നമ്മെ സ്നേഹിച്ച സ്റ്റാൻഡേർഡിലും നിലവാരത്തിലും അർത്ഥത്തിലും നമുക്ക് നമ്മുടെ സഹോദരനെ സ്നേഹിക്കുവാനായിട്ട് കഴിയും എന്നാണ്. അപ്പോൾ ഈ പുതിയ സ്റ്റാൻഡേർഡാണ് നാം ഇന്ന് പാലിക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മെ പോലെ തന്നെ നമ്മുടെ സഹോദരനെ സ്നേഹിച്ചാൽ അത് വലിയ സ്നേഹമാകും. അത് തന്നെ ഒരു അത്ഭുതമാണെന്ന് പറയും. കാരണം വളരെ കുറച്ച് ആളുകൾക്ക് അത് ചെയ്യാനായിട്ട് കഴിയും. നമ്മുടെ താല്പര്യങ്ങൾ നാം സംരക്ഷിക്കുന്നത് പോലെ നമ്മുടെ സഹോദരന്റെ താല്പര്യങ്ങൾ നാം സംരക്ഷിക്കുമോ? പലപ്പോഴും നാം അതിന് ശ്രമിക്കാറില്ല. എന്നാൽ കർത്താവ് അവിടവും വിട്ടിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ, നിങ്ങളുടെ നന്മ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ സഹോദര നന്മയും ആഗ്രഹിക്കുക. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ സഹോദര നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവനെ വെച്ചു കൊടുത്തതുപോലെ നിങ്ങളും വേണം. സഹോദരന് വേണ്ടി ജീവനെ വെച്ചു കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്നാണ് കർത്താവ് പറഞ്ഞത്.
ഇതൊക്കെയും അസാധ്യമായതല്ല, ഇതൊക്കെ സാധ്യമാണ്. പക്ഷേ സാധ്യമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ശരിയാണോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും അല്ല. ഇംഗ്ലീഷിൽ പറയാറുണ്ട്, വാട്ട് ഈസ് നോട്ട് നെസസറിലി ഈക്വൽ ടു യെസ്. ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്തു എന്ന അർത്ഥമില്ല, ചെയ്യുമെന്നും അർത്ഥമില്ല, ചെയ്യാം എന്നാണ് അർത്ഥം. പക്ഷേ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നാം ആണ്. അതാണല്ലോ കൽപ്പനകളുടെ എല്ലാം സാരമെന്ന് പറയുന്നത്. ഒരു കൽപ്പനയും നിവർത്തിക്കുവാൻ അസാധ്യമല്ല. പക്ഷേ നിവർത്തിക്കുമോ എന്ന് ചോദിച്ചാൽ അത് പല ഘടകങ്ങളെ ആശ്രയിച്ചാണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സും അതിനുവേണ്ടിയുള്ളതായിരിക്കുന്ന നമ്മുടെ ഉത്സാഹവും അതിൻ്റെ പ്രധാന ഭാഗമാണ്. കർത്താവ് ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് പറഞ്ഞ ശേഷം നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് പിതാവിനെ ലോകത്തിന് കാണിച്ചു കൊടുത്തു, അതുപോലെ നിങ്ങൾ എന്നെ ലോകത്തിന് കാണിച്ചു കൊടുക്കണം എന്നാണ് കർത്താവ് പ്രസ്താവന കൊണ്ട് പറഞ്ഞത്, ഉദ്ദേശിച്ചത്. കർത്താവ് വെളിച്ചമായതുകൊണ്ട് കർത്താവ് ലോകത്തിന് പിതാവിനെ കാണിച്ചു കൊടുത്തു. നാം ലോകത്തിൻ്റെ വെളിച്ചമായതുകൊണ്ട് നാം കർത്താവിനെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇതേ ഒരു പുതിയ കാര്യമാണ്, ഒരു പുതിയ മാനദണ്ഡമാണ്. പഴയ ലോകത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്നൊരു ക്ലോസ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇന്നതുണ്ട്. ഞാനത് ആവർത്തിച്ച് പറയുന്നത് കർത്താവിൻ്റെ കൽപ്പനയിൽ നാം അത്യാവശ്യം പാലിക്കേണ്ട ഒന്നാണത്. കർത്താവ് നമുക്ക് വേണ്ടി വച്ചിരിക്കുന്നതായിരിക്കുന്ന നിലവാരത്തിൽ നാം തീർച്ചയായും പുലർത്തേണ്ട ഒന്നാണത്. നാം അത് പുലർത്തുന്നില്ലെങ്കിൽ നാം കർത്താവിനെ സ്നേഹിക്കുന്നു, സഹോദരനെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നത് അർത്ഥശൂന്യമായിരിക്കുന്ന വാചകങ്ങൾ മാത്രമാണ്. 1 തെസ്സലോനിക്കർ 5:5 പൗലോസ് പറഞ്ഞു, നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കൾ, പകലിൻ്റെ മക്കളുമാകുന്നു. നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകുന്നു, നിങ്ങൾ പകലിൻ്റെ മക്കളുമാകുന്നു. കൊലോസ്യലേഖനം 1:12 ഇതേ ആശയം നമുക്ക് കാണാം. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം എന്നൊരു പ്രയോഗം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നതാണ്. 5:8 ഒരിക്കൽ നാം ഇരുട്ടിലായിരുന്നു, എന്നാൽ ഇപ്പോൾ വെളിച്ചത്തിലായിരിക്കുന്നു. വെളിച്ചവും ഇരുട്ടും തമ്മിലുള്ളതായിരിക്കുന്ന വ്യത്യാസം പുതിയ നിയമത്തിൽ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. കർത്താവാകുന്ന വെളിച്ചം ഭൂമിയിലേക്ക് വരികയും പാപികളായ മനുഷ്യനെ രക്ഷിക്കുകയും കർത്താവിൻ്റെ വെളിച്ചത്തിലാക്കുകയും ഇരുട്ടുള്ള ലോകത്തിൽ ജ്യോതിഷുകളായി നമ്മെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു. അത് എത്ര മഹത്തായിരിക്കുന്ന സത്യങ്ങളാണ്, അനുഭവങ്ങളായി തീർന്നാൽ എത്ര മഹത്വകരമായിരിക്കും. പുതിയ കൽപ്പന അവനിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു. സ്നേഹിക്കണമെന്ന കൽപ്പന കർത്താവിൻ്റെ മാതൃകയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അവൻ സ്നേഹിച്ചതുപോലെ നാം സ്നേഹിക്കണം. അതിന് നമുക്ക് കഴിയണമെങ്കിൽ കർത്താവിൻ്റെ സ്നേഹം നാം അനുഭവിക്കണം. എങ്കിലല്ലേ അവൻ സ്നേഹിച്ചതുപോലെ. എന്നെ എൻ്റെ കർത്താവ് എങ്ങനെയാണ് സ്നേഹിച്ചത് എന്ന് ഗ്രഹിക്കുകയും ആ സ്നേഹം ഞാൻ അനുഭവിക്കുകയും ചെയ്ത ശേഷം മാത്രമേ കർത്താവ് എന്നെ സ്നേഹിച്ചതുപോലെ എനിക്ക് എൻ്റെ സഹോദരനെ സഹോദരന്മാരെ സ്നേഹിക്കുവാൻ തക്ക ഒന്നും കഴിയുള്ളൂ. അപ്പോൾ താൻ വെളിച്ചമായിരിക്കുന്നത് പോലെ നാം ആദ്യം വെളിച്ചത്തിൻ്റെ മക്കളാകണം. ദൈവത്തിൻ്റെ മക്കൾ ദൈവമക്കളായിരിക്കുന്നത് പോലെ വെളിച്ചത്തിൻ്റെ മക്കളാകണം. ഈ സത്യം ഒരു പുതുയുഗത്തിൻ്റെ പുതിയ കൽപ്പനയാണ്. കർത്താവ് ആ കൽപ്പനയാണ് നമുക്ക് തന്നത്. പഴയ കൽപ്പനയല്ല, ഒരു പുതിയ കൽപ്പന. സ്നേഹിക്കണമെന്നുള്ള കൽപ്പനയാണ്, പക്ഷേ അതിന് വേറൊരു സ്റ്റാൻഡേർഡ് വെച്ചു, ഒരു മാനദണ്ഡം വെച്ചു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അപ്പോഴതാകെ പുതുതായി, നിലവാരത്തിൽ പുതുതായി, ലക്ഷ്യത്തിൽ പുതുതായി, മാർഗത്തിൽ പുതുതായി, അതൊരു പുതിയ കൽപ്പനയായിട്ട് തീർന്നു. കർത്താവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ദൈവമക്കൾക്ക് മാത്രമേ ഈ പുതുയുഗത്തിൻ്റെ പൗരന്മാരായിരിക്കുവാൻ കഴിയും. അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടവർക്ക് മാത്രമേ
കർത്താവ് പറയുന്നത് പോലെ കർത്താവ് സ്നേഹിച്ചത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് കഴിയും. അവർക്ക് മാത്രമേ ഈ കൽപ്പന യാഥാർത്ഥ്യമാക്കുവാൻ കഴിയൂ. ഈ പുതിയ യുഗം കർത്താവിൻ്റെ പ്രത്യക്ഷത വരെയും നിലനിൽക്കുന്ന ഒന്നാണ്. അതുവരെയും നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താവ് സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കണം. എന്തൊരു വിപ്ലവാത്മകമായിരിക്കുന്ന ആശയമാണ് എന്ന് ഞാൻ പറയട്ടെ. വിപ്ലവം എന്നുള്ള വാക്ക് എനിക്ക് ഇഷ്ടമല്ലെങ്കിലും ഞാൻ ആ വാക്കങ്ങ് ഉപയോഗിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇതുവരെയും കണ്ടു ശീലിച്ചിട്ടില്ലാത്തതും അനുഭവിച്ച് പരിചയമില്ലാത്തതുമായിരിക്കുന്ന ഒരു പുതിയ യാഥാർത്ഥ്യം പുതിയ നിലവാരത്തിൽ ലഭ്യമാകുമ്പോൾ നാം അതിശയിച്ചു പോകും. ഇതെങ്ങനെ സാധിക്കും എന്നുള്ളത് 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ വിശദീകരണമാണ് യോഹന്നാൻ വീണ്ടും നൽകുന്നത്. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. അനേക ആളുകളും തങ്ങൾ വെളിച്ചത്തിലാണെന്ന് അവകാശപ്പെടുന്നവരാണ്. അവകാശപ്പെടുക വളരെ എളുപ്പമാണല്ലോ, പക്ഷേ ആ അവകാശത്തെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ അവർക്ക് കഴിയുകയില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഒരാൾ എന്നെ സ്നേഹിക്കുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയാം. അവരെന്തൊക്കെ സ്നേഹിക്കുന്നു എത്ര ഉറക്കെ പറഞ്ഞാലും സ്നേഹം ഞാനല്ലേ അനുഭവിക്കുന്നത്. അപ്പോ എനിക്കറിയാം അവർ സ്നേഹിക്കുന്നുവെങ്കിൽ സ്നേഹിക്കുന്നുവെന്ന്. അപ്പോ കർത്താവ് പറഞ്ഞത് അതാണ്, വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇരുട്ടിലിരിക്കുന്നു. വെളിച്ചത്തിന്റെ പ്രവൃത്തിയാണ് സ്നേഹിക്കുക എന്നുള്ളത്, ഇരുട്ടിന്റെ പ്രവൃത്തിയാണ് പകയ്ക്കുക എന്നുള്ളത്. രാത്രിയിൽ നടക്കുന്ന കൃത്യങ്ങളൊന്നും തന്നെ പലപ്പോഴും വലിയ വലിയ കുറ്റവാളികളൊക്കെ രാത്രികളിലാണ് അവിടെ കുറ്റങ്ങൾ ചെയ്യുന്നത്. ഇന്ന് കാലം വളരെ മുന്നോട്ട് പോയത് കൊണ്ട് പകലും രാത്രിയും ഒരുപോലെ കുറ്റം ചെയ്യുന്ന ആളുകളുണ്ട്. എങ്കിലും പണ്ട് ബൈബിൾ പറഞ്ഞപ്പോൾ മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു, ഭവനഭേദനങ്ങൾ രാത്രിയിലാണ്, ലൈംഗിക പാപങ്ങൾ ചെയ്യുന്നവർ രാത്രിയിലാണത് ചെയ്യുന്നത്. എന്നാൽ ഇന്നതൊക്കെ പട്ടാപ്പകൽ ചെയ്യുന്ന പാപങ്ങളാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ ദൈവബോധവും മനുഷ്യന്റെ മനസാക്ഷിയുടെ ഹേമവും എല്ലാം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട്, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാതെയായി തീർന്നതുകൊണ്ട് എന്തും ഏതും എപ്പോഴും ചെയ്യുവാൻ മനുഷ്യന് യാതൊരു ഭയവുമില്ല. ഈ 9-11 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തീയ യാഥാർത്ഥ്യത്തിന്റെ പരിശോധനയാണ് വാസ്തവത്തിൽ നടക്കുന്നത്. 9-ാമത്തെ വാക്യത്തെ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. 1, അവകാശവാദം, വെളിച്ചത്തിൽ നടക്കുന്നു എന്ന അവകാശവാദം. 2, അവകാശവാദത്തിന്റെ പരിശോധന, സഹോദരനെ സ്നേഹിക്കുന്നുവോ പകയ്ക്കുന്നുവോ. 3, അതിൻ്റെ ഫലം, ഇന്നയോളം ഇരുട്ടിൽ തന്നെ ഇരിക്കുന്നു, പകയ്ക്കുന്നവൻ ഇന്നയോളം ഇരുട്ടിൽ തന്നെ ഇരിക്കുന്നു. അപ്പോ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളും അതിപ്രധാനമായ കാര്യങ്ങളാണ്. അവകാശവാദങ്ങൾ നല്ലത് തന്നെയാണ്, പക്ഷെ അത് യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ മാത്രമേ നല്ല നന്മയുള്ളൂ. യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങളെ നാം അവകാശപ്പെടുന്നത് കൊണ്ട് നാം നമ്മെ തന്നെ വഞ്ചിക്കുകയും മറ്റുള്ളവരെ വഞ്ചിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചത്തിലിരിക്കുന്നു എന്നൊരാൾ പറയുകയും ഇരുട്ടിൽ മാത്രം നടക്കുന്ന പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്താൽ എങ്ങനെയാണ് താൻ വെളിച്ചത്തിലായിരിക്കുന്നത്? അതുപോലെയാണ് ഈ അവകാശവാദം മറ്റുള്ളവർ പരിശോധിക്കേണ്ടതാണ്. സഹോദരനെ പകയ്ക്കുന്നുവോ, അതാണ് അവകാശവാദം ശരിയാണെന്ന് തെളിയിക്കുവാനായിട്ട്. ഞാൻ സഹോദരനെ പകയ്ക്കുന്നില്ല, സഹോദരനെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത് എന്ന് തെളിയിക്കേണ്ടതാണ്. പക്ഷേ യോഹന്നാൻ പറഞ്ഞു, വെളിച്ചത്തിരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ, അങ്ങനെ ആളുകളുണ്ട്. വാക്കും പ്രവൃത്തി ഒരുമിച്ച് പോകാത്ത ഒരുപാട് ആളുകളുണ്ട്. മനസ്സിൽ തോന്നുന്നത് വിളിച്ച് പറയുക, ഒരു വാക്കല്ലേ ചിലവുള്ളൂ, എന്നാൽ പ്രവൃത്തി പദത്തിലേക്ക് അതൊന്നും കൊണ്ടുവരികയില്ല. പിന്നെ ഒരേ ആശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ, നാം പറയുന്നത് യാഥാർത്ഥ്യമായി തീരുമെന്ന് കേൾവിക്കാര് പ്രതീക്ഷിക്കുന്നില്ലെന്നുള്ളതാണ്. കാരണം പല പ്രാവശ്യം നാം
അവകാശപ്പെട്ട കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോ പിന്നെ നമ്മെപ്പറ്റി അവർ അങ്ങനെ തന്നെ ചിന്തിക്കും. ഇവൻ പറയുകയല്ലാതെ ചെയ്യുന്നില്ല. ദൈവത്തെ പറ്റി പറയുമ്പോ ദൈവം തന്റെ വായാൽ അരളി ചെയ്തു, തന്റെ കൈകളാൽ നിവർത്തിച്ചും ഇരിക്കുന്നു. അതാണ് ദൈവത്തിന്റെ സ്വഭാവം. അധരങ്ങൾ കൊണ്ട് അരളിയത്, കരങ്ങൾ കൊണ്ട് നിവർത്തിക്കുന്ന ഒരു ദൈവം. നമ്മുടെ അവകാശവാദങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം, പക്ഷെ പലപ്പോഴും അല്ല. അതുകൊണ്ടാണ് യോഹനാൻ അവിടെ ഒരു പരിശോധനയ്ക്കുള്ളതായിരിക്കുന്ന ക്ലോസ് വെച്ചത്, സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ. അവനെ പറ്റി പറയുന്ന അവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു എന്നാണ്. വെളിച്ചത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ വെളിച്ചത്തിൽ നടക്കുക. അതിന്റെ അർത്ഥം വിശുദ്ധിയിലും സത്യത്തിലും ജീവിക്കുക എന്നാണ്. വെളിച്ചം എന്നുള്ളത് കൊണ്ട് വിശുദ്ധിയും സത്യവും ഒക്കെയാണ്. അപ്പൊ ഒരാൾ വെളിച്ചത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വിശുദ്ധനായി സത്യസന്ധനായി കാര്യങ്ങൾ ചെയ്യുന്നു. യോഹന്നാൻ പറഞ്ഞത് അങ്ങനെയാണ് ഒരു വിശ്വാസി ജീവിക്കേണ്ടത്. ഈ നോസ്റ്റിക്കുകൾ എന്ന് പറയുന്നതായിരിക്കുന്ന ആളുകള് വെളിച്ചത്തിൽ നടക്കുന്നു എന്ന അവകാശവാദം മുഴുക്കുന്ന ആളുകളാണ്. എന്നാൽ അവർക്ക് വെളിച്ചം കിട്ടിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. താത്വികമായ ചില വാദങ്ങളും അവകാശവാദങ്ങളും മാത്രമാണ് അവർക്കുള്ളത്. അക്കാരണത്താൽ അവരുടെ അവകാശവാദത്തെ പരിശോധിക്കേണ്ടത് ആവശ്യമാണെന്നാണ് യോഹന്നാൻ പറയുന്നത്. അവർ പറയുന്നു ഞങ്ങൾ വെളിച്ചത്തിൽ ജീവിക്കുന്നു, പക്ഷേ വെളിച്ചം എന്തെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് അവർ വെളിച്ചത്തിലാണോ എന്നറിയാനായിട്ട് അവരെ സഹോദരന്മാരെ പകയ്ക്കുന്നുവോ അതോ സ്നേഹിക്കുന്നുവോ എന്ന പരിശോധനയ്ക്ക് അവരെ വിധേയപ്പെടുത്തിയാൽ മതി. പരിശോധനയ്ക്കായി യോഹന്നാൻ ഉപയോഗിക്കുന്നത് സ്നേഹമാണ്. ലോകത്തോടുള്ള സ്നേഹമല്ല, മറിച്ച് ക്രിസ്തുവിന്റെ മക്കളോടുള്ള, ക്രിസ്തുവിലുള്ള സഹോദരന്മാരോടുള്ള സ്നേഹം. യോഹന്നാന്റെ ലേഖനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു കുടുംബ ലേഖനമാണ്. ഈ കുടുംബത്തിൽ ദൈവമാണ് പിതാവ്. ദൈവ കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവരും സഹോദരന്മാരാണ്. 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഈ ബന്ധത്തെ മനോഹരമായിട്ട് പ്രസ്താവിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഈ സത്യത്തെ നിഷേധിക്കുന്നവരാണ് നോഷ്ടിക്കുക. അവരെ സഹോദരനെ പകയ്ക്കുക എന്ന കാര്യമാണ് അവർ ചെയ്യുന്നത്. വാസ്തവത്തിൽ അത് വർത്തമാനകാല ക്രിയയാണ്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് സഹോദരനെ പതിവായിട്ട് വെറുക്കുക, പകയ്ക്കുന്നവർ. ഹാബിച്വലി ഹെയ്റ്റ് എന്നാണ്, ഹാബിച്വൽ തുടർച്ചയായി ശീലമായി പകയ്ക്കുക. അങ്ങനെ ചെയ്യുന്നവൻ ഇരുട്ടിൽ തന്നെ ആകുന്നു. ഇരുട്ട് എന്നത് ദൈവമില്ലാത്ത ഒരവസ്ഥയാണ്. സഹോദരനെ പകയ്ക്കുന്നവൻ ഇരുട്ടിൽ തന്നെ ഇരിക്കുന്നവനാണ്. ദൈവമില്ലാത്ത ഒരവസ്ഥയിലാണ് അവന്റെ സ്ഥിതി. അവൻ വെളിച്ചം കണ്ടിട്ടേ ഇല്ല, കാരണം വെളിച്ചം കർത്താവാണ്. കർത്താവിനെ അവന് പരിചയമേ ഇല്ല. അങ്ങനെയുള്ള ഒരാൾക്ക് ദൈവവുമായി കൂട്ടായ്മ ഉണ്ടെന്ന് അവകാശപ്പെടാനാവില്ല എന്നതാണ് 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ നാം നേരത്തെ കണ്ടത്. യോഹന്നാൻ വസ്തുതകളെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്ന ഒരാളാണ്. ഗ്രേ ഏറിയ തന്റെ പ്രസ്താവനകൾ എങ്ങും കാണുവാനായിട്ട് കഴിയുകയില്ല. ഒന്നുകിൽ വെളിച്ചത്തിൽ അല്ലെങ്കിൽ ഇരുട്ടിൽ. ഒരുമാതിരി വെളിച്ചമെന്നൊക്കെ നമ്മൾ പറയുമല്ലോ. യോഹന്നാന്റെ ഭാഷയിൽ ഈ ഒരുമാതിരി വെളിച്ചമൊന്നുമില്ല. ഒന്നുകിൽ നീ ഇരുട്ടിലാണ്, അല്ലെങ്കിൽ നീ വെളിച്ചത്തിലാണ്. അതൊക്കെ നമ്മുടെ മനുഷ്യന്റെ ചിന്താഗതിയിലാണ്. ഒരുമാതിരി കുഴപ്പമില്ല, സാമാന്യം. 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സഹോദരനെ പകയ്ക്കുന്നവൻ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവന്റെ കണ്ണ് കുരുടാക്കുകയാൽ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല എന്നാണ്. സഹോദരനെ പകയ്ക്കുന്നവൻ, പക അല്ലെങ്കിൽ ഹെയ്റ്റഡ് എന്നത് ജീവിതത്തിൽ ഇരുട്ട് വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. സഹോദരനെ പകയ്ക്കുന്നവൻ ഇരുട്ടിലാണ് എന്ന് മാത്രമല്ല, അവന്റെ ഇരുട്ട് ഡീപ്പായി വരുന്നു. സന്ധ്യയിൽ നിന്ന് അർദ്ധരാത്രിയിലേക്ക് പോകുമ്പോൾ ഉള്ളതായിരിക്കുന്ന ഇരുട്ട് പോലെയാണ്, അവന്റെ ഇരുട്ട് വർദ്ധിച്ചു വർദ്ധിച്ചാണ് വരുന്നത്. ഇരിക്കുന്നു എന്നതായിരിക്കുന്നത് അവന്റെ അവസ്ഥ എന്താണെന്നാണ് കാണിക്കുന്നത്.
അവന്റെ പ്രവൃത്തികളും അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇരുട്ടിന്റെ സ്വഭാവമുള്ളതാ. ഇരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പെർമനന്റ് സ്ഥിരമായിരിക്കുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത്. നടക്കുക, നിൽക്കുക, ഇരിക്കുക. നടക്കുന്നവരങ്ങനെ പൊക്കൊണ്ടേയിരിക്കുന്നവരാണ്. നിൽക്കുന്നവര് അവരുടെ പുരോഗതി കഴിഞ്ഞു, അവരൊരു സ്ഥലത്ത് നിശ്ചലമായി. ഇരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകളുമായി കൂട്ടായ്മ അനുഭവിച്ച് അവരേത് സ്വഭാവക്കാരാണോ അവരുടെ പങ്കാളിയായിട്ട് തീരുന്ന ഒരവസ്ഥയാണ്. സഹോദരനെ പകയ്ക്കുന്ന ആള് ഇരുട്ടിൽ ഇരിക്കുന്നവനാണ്. അവൻ ഇരുട്ടിൽ പുരോഗതിയില്ല, അവൻ നടക്കുന്നില്ല, അവൻ നിൽക്കുകയുമല്ല, അവൻ ഇരുന്നു കഴിഞ്ഞു. അന്ധകാരം അവനെ കീഴടക്കി കഴിഞ്ഞു. അതേക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞത് ഇരുട്ടവന്റെ കണ്ണ് കുരുടാക്കുകയാൽ എവിടേക്ക് പോകുന്നു എന്നവൻ അറിയുന്നില്ല എന്നാണ്. മനുഷ്യന് അന്ധനാകാൻ അവൻ അന്ധനായി ജനിക്കാം. അപ്പോ അവന്റെ കണ്ണിന് കാഴ്ച എന്ന് പറഞ്ഞ ആ ഒരു ഗുണമില്ല. അല്ലെങ്കിൽ കണ്ണടച്ച് മനുഷ്യൻ അന്ധനാകാം. കണ്ണ് നന്നായിട്ട് മുറുക്കി അടയ്ക്കുകയോ കെട്ടുകയോ ഒക്കെ ചെയ്താലാൻ അന്ധനെ പോലെയാകും. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ അന്ധനാണെന്നാണ്. സഹോദരനെ പകിക്കുന്നവൻ ഇരുട്ടിൽ ഇരിക്കുന്നവനാണ്, ഇരുട്ട് നടക്കുന്നവനാണ്. ഇരിക്കുന്നു, നടക്കുന്നു എന്നൊക്കെ പറയുന്നത് അവന്റെ അവസ്ഥയെയും അവന്റെ പ്രവൃത്തികളെയും കാണിക്കുന്നതാണ്. അതെല്ലാം ഇരുട്ടിലാണ്, ഇരുട്ടിന്റെ സ്വഭാവമുള്ളതാണ്. ഇരുട്ട് ഏതൊരുവന്റെയും കണ്ണിനെ അന്ധമാക്കും. വഴിയറിയാതെ എവിടേക്ക് പോകുന്നു എന്നറിയാതെ വലിയ അപകടങ്ങളിൽ ചെന്നിയാടുന്നു. അതുകൊണ്ടല്ലേ നമ്മൾ രാത്രിയിൽ എവിടെങ്കിലും പോകുമ്പോൾ നമ്മളെ കൃത്രിമ ലൈറ്റ് നമ്മുടെ കയ്യിൽ കാണും. ചോർച്ചോ, ഇന്നത്തെ കാലത്ത് മൊബൈലിലെ ലൈറ്റ് ഉണ്ട്, അതോ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ കാണും. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ചൂട്ടും ഒക്കെ കിട്ടിപ്പോകുമായിരുന്നു. വഴിതെളിക്കാൻ വേണ്ടിയാണ്. എന്നാൽ സഹോദരനെ പകിക്കുന്നതായിരിക്കുന്ന ആൾ അങ്ങനെയല്ല. അവന് ഇരുട്ടിൽ നടക്കുകയും നിൽക്കുകയും ചെയ്യുന്നവനാണ്. അവൻ അതുകൊണ്ട് തന്നെ വലിയ ആപത്തിൽ ചെന്ന് ചാടുന്നവനാണ്. അതേക്കുറിച്ച് അവൻ അവന്റെ ആപത്തിനെ കുറിച്ച് പറയുന്നത് എവിടേക്ക് പോകുന്നു എന്നറിയില്ല. ഇതിനേക്കാൾ സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യം എന്തുണ്ട്? ഒരു മനുഷ്യൻ ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നു. അതാണ്, എവിടേക്ക് പോകുന്നു എന്നറിയുന്നില്ല. അവന്റെ ഭാവി എന്താണ്, അവന്റെ അന്ത്യം എന്താണ്, ഇതൊന്നും അവൻ അറിയില്ല. അവനിങ്ങനെ പോവുകയാണ്. എവിടെയെങ്കിലും തട്ടിമുട്ടി ഏതെങ്കിലും കുഴിയിൽ വീണ് തീരും. പകയുടെയും സഹോദരനോടുള്ള വെറുപ്പിന്റെയും അന്ത്യം എന്താണെന്ന് അറിയാത്തൊരവസ്ഥയാണ്. വെളിച്ചം കാണാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. അന്ധന്മാരായ ആളുകള് അവരുടെ കയ്യിലെ ഒരു വെളുത്ത കെയിനുണ്ട്, വടിയുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ തട്ടിത്തട്ടി തെളഞ്ഞാണ് പോകുന്നത്. നമുക്കറിയാം എത്ര ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. എന്നാൽ അത് കണ്ണിന്റെ അന്ധതയാണ്. മനസ്സിന്റെ അന്ധതയാകുമ്പോൾ, ഹൃദയത്തിന്റെ അന്ധതയാകുമ്പോഴോ എത്ര ഭയങ്കരമാണ്. സാധാരണ പറയാറുണ്ട്, കാഴ്ച കുറവുള്ള ആളുകൾക്ക് മനസ്സിന്റെ ദൃഷ്ടി കുറെ കൂടെ കാണുമെന്ന്, വെളിച്ചമുള്ളതായിരിക്കുമെന്ന്. അവർക്കൊരു ഏകദേശ ഊഹമുണ്ട് എങ്ങോട്ടാണ് പോകുന്നത്. എന്നാൽ മനസ്സ് കുരുടായിപ്പോയ ഒരു മനുഷ്യൻ, മനസ്സ് അന്ധതയിലായിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് എന്തേ പ്രത്യാശയാണുള്ളത്? വാസ്തവത്തിൽ ഇത് രക്ഷിക്കപ്പെടാത്തതായിരിക്കുന്ന ആളുകളുടെ സ്ഥിതിയെ വർണ്ണിക്കുന്ന ഒന്നാണ്. രക്ഷിക്കപ്പെടാത്തവർ വെളിച്ചം കാണാത്തവരാണ്. അവരെങ്ങോട്ടാ പോകുന്നത്? നിത്യനരകത്തിലേക്കാണ് പോകുന്നത്, നിത്യനാശത്തിലേക്കാണ് പോകുന്നത്. എല്ലാം കാണുന്നു എന്ന് അഭിമാനിക്കുന്നവരാണ്. ധനവാന്റെയും ലാസറിന്റെയും കഥയിലെ ധനവാനെ പോലെ അവരെല്ലാം അറിയുന്നവരും എല്ലാം കാണുന്നവരും ആയിരുന്നു എന്നായിരുന്നു അവരുടെ ചിന്ത. പക്ഷെ അവർ പെട്ടെന്നൊരു കാര്യം മനസ്സിലായി, കാണേണ്ടതൊന്നും കണ്ടില്ല, അറിയേണ്ടതൊന്നും അറിയില്ല. നിത്യ നാശത്തിലായി കാണവനെ ചെന്ന് പതിച്ചത്. എന്റെ പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെടാത്തതായിരിക്കുന്ന മനുഷ്യന്റെ സ്ഥിതി എത്ര ദയനീയമാണ്. വെളിച്ചത്തിലാണെന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇരുട്ടിൽ തന്നെ ഇരിക്കുന്നു എന്നാണ്. ഇരുട്ടിൽ തന്നെ ഇരിക്കുന്നു. എന്നാൽ സഹോദരനെ സ്നേഹിക്കുക വഴി വെളിച്ചത്തിൽ തന്നെ ഇരിക്കുന്നു. അതെത്ര മനോഹരമാണ്.
സഹോദരനെ സ്നേഹിക്കുക, വെളിച്ചത്തിലായിരിക്കുക. അത് ജീവിതത്തിൻ്റെ അതിമഹത്തായ ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ളവർക്ക് ഇടർച്ചയ്ക്ക് ഹേതുവില്ല, അതിന് പഴുതില്ല. നമ്മുടെ സ്നേഹവും പകയും നാം വെളിച്ചത്തിലാണോ അതോ ഇരുളിലാണോ എന്ന് വെളിപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങളാണ്. നമ്മുടെ അവകാശവാദങ്ങളല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന സ്വഭാവമാണ് നാം ആരാണ് എന്ന് വെളിപ്പെടുത്തുന്നത്. വെളിച്ചത്തിൽ നടക്കുന്നവൻ അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നവനാണ്. അവൻ അന്ധകാരവുമായിട്ട് അവന് ബന്ധമില്ല. സഹോദരനെ പകിക്കുന്നതിൻ്റെ മൂന്ന് പ്രത്യാഘാതങ്ങളെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഒന്ന്, അവൻ അന്ധകാരത്തിൽ ജീവിക്കുന്നു. രണ്ട്, അവൻ അന്ധകാരത്തിൽ നടക്കുന്നു. മൂന്ന്, അവൻ അന്ധകാരത്തിൽ പുരോഗമിക്കുന്നു. ഇതിനേക്കാൾ സങ്കടകരമായ കാര്യം എന്താണ്? ഇരുട്ടിൽ ജീവിക്കുകയും ഇരുട്ടിൽ നടക്കുകയും ഇരുട്ടിൽ തന്നെ പുരോഗമിക്കും. എന്നാൽ ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക്. നരകത്തെ കുറിച്ച് പറയുന്ന അത് ഇരുട്ടാണെന്നാണ്. അവിടെ ഇരുട്ടാണ്, വെളിച്ചമുള്ള സ്ഥലമല്ല. സാത്താനെ കുറിച്ച് പറയുമ്പോഴും അവനും ഇരുളുമായി ബന്ധപ്പെട്ടവനാണ്, വെളിച്ചവുമായി ബന്ധപ്പെട്ടവനല്ല. സഹോദരനെ പകിക്കുന്ന ഒരു മനുഷ്യന്റെ ഗതി എന്താണെന്ന് വാസ്തവത്തിൽ അവൻ തന്നെ അറിയുന്നില്ല, ആരും അറിയുന്നില്ല. ഇങ്ങനെയുള്ളവർക്ക് യാതൊരു പ്രത്യാശയുമില്ല. എവിടേക്ക് പോകുന്നു എന്നറിയാത്തവനെ എവിടെ ചെന്ന് ചേരുവാനാണ് പ്രത്യാശ? ലക്ഷ്യമുള്ളവർക്കല്ലേ ഉള്ളൂ പ്രത്യാശ? ലക്ഷ്യമില്ലാതെ എത്ര വേഗം നടന്നാലും പ്രത്യാശയില്ലല്ലോ. കാരണം എവിടെയെങ്കിലും ചെന്ന് ചേരുമെന്നുള്ളതായിരിക്കുന്ന ഒരു പ്രത്യാശ അവർക്കില്ല. ചെല്ലുന്നിടത്തി ചെല്ലുമെന്നേ ഉള്ളൂ. നടക്കുക എന്ന ക്രിയ 11-ാം വാക്യത്തിന്റെ അന്ത്യത്തിൽ കാണാം. എന്താണ് ആ നടപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രായോഗിക ജീവിതം, അതാണ് അതിന് ഉദ്ദേശിക്കുന്നത്. പ്രായോഗിക ജീവിതത്തിൽ ഒരാളുടെ സ്വഭാവം വെളിപ്പെട്ടു വരുന്നു. സ്നേഹം, അറിവ് എന്നിത്യാദി ഗുണങ്ങൾ ജീവിതത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് വ്യക്തമായി കാണിക്കുന്നതാണ്. യഥാർത്ഥ സ്നേഹം ഉള്ളവർക്കുണ്ടായിരിക്കേണ്ട നിരവധി ഗുണങ്ങളുണ്ട്. ഒന്നാമത്, സഹോദരനോട് തെറ്റ് ചെയ്തെങ്കിൽ അത് അംഗീകരിച്ച് ഏറ്റുപറയുവാൻ അവർ സന്നദ്ധരായിരിക്കും. സ്നേഹത്തിൽ വസിക്കാത്തവൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. തെറ്റിപ്പോയ സഹോദരനെ നേർവഴിയിലേക്ക് നടത്തുന്നത് സ്നേഹത്തിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ്. അതുപോലെ പലപ്പോഴും നാം ആയിരിക്കും ഉപദ്രവിക്കപ്പെടുന്നത്. അങ്ങനെ നമ്മെ ഉപദ്രവിക്കുന്ന ആളുകളെ സ്നേഹിപ്പാനും അവരോട് ക്ഷമിക്കാനും നാം തയ്യാറാകും. നമ്മോട് തെറ്റ് ചെയ്ത വ്യക്തി അനുതപിച്ചാൽ നാം അത് നിരുപാധികം ക്ഷമിച്ചു കൊടുക്കും. കാരണം നാം പ്രാർത്ഥിക്കുന്നത് തന്നെ അങ്ങനെയാണല്ലോ. നമ്മുടെ തെറ്റുകളെ നാം ക്ഷമിച്ചിരിക്കുന്നത് പോലെ, നമ്മുടെ കടങ്ങളെ നാം ക്ഷമിച്ചിരിക്കുന്നത് പോലെ, നമ്മുടെ കടക്കാരോട് നാം ക്ഷമിച്ചിരിക്കുന്നത് പോലെ, നമ്മുടെ കടങ്ങളെയും ക്ഷമിക്കണമെന്നാണല്ലോ നാം പ്രാർത്ഥിക്കുന്നത്. മൂന്നാമത്, സ്നേഹത്തിന് ചെലവുണ്ട്. നല്ല ശബരിയക്കാരൻ ചെലവ് ചെയ്തു, നല്ല ഇടയൻ ചെലവ് ചെയ്തു ആടനെ കണ്ടുകിട്ടിയപ്പോ. സ്നേഹമുള്ള പിതാവ് ദൂർത്ത് പുത്രന് വേണ്ടി വലിയ ചെലവാണ് ചെയ്തത്. സ്നേഹത്തിന് എപ്പോഴും ചെലവുണ്ട്. ചെലവില്ലാത്ത സ്നേഹം സ്നേഹമല്ല. വെളിച്ചത്തിൽ വസിക്കുകയും വെളിച്ചത്തിൽ നടക്കുകയും ചെയ്യുക എന്നത് യഥാർത്ഥ വിശ്വാസിയുടെ സ്വഭാവമാണ്. യഥാർത്ഥ വിശ്വാസിയുടെ സ്വഭാവമാണ് അത്. അതിമഹത്തായിരിക്കുന്ന ഒന്ന് തന്നെയാണ്. ദൈവം നമുക്കൊരു പുതിയ മാനദണ്ഡം നൽകിയിരിക്കുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക്, പെരുമാറ്റത്തിന് ഒരു പുതിയ കൽപ്പന ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നാം അന്യോന്യം സ്നേഹിക്കണം. കർത്താവിൻ്റെ സ്നേഹം ആത്മാർത്ഥമായി അനുഭവിച്ചവർക്ക് മാത്രം ഇത് ചെയ്യുവാനായിട്ട് കഴിയും. കാരണം കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാത്തവർക്ക് കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല. സ്നേഹം എന്തെന്ന് പോലും അവർക്കറിയില്ല. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് വേണ്ടി തന്നെ ജീവനെ തന്നാണ് നമ്മെ സ്നേഹിച്ചത്.
രക്തം നമുക്ക് വേണ്ടി ചിന്തിയാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചത്. നമ്മുടെ അനവധിയായ പാപങ്ങളെ നമ്മോട് ക്ഷമിച്ചു തന്നുകൊണ്ടാണ് ദൈവം നമ്മെ സ്നേഹിച്ചത്. കർത്താവിന്റെ വചനം നമുക്ക് നൽകിക്കൊണ്ടാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചത്. കർത്താവിന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ വെച്ചുകൊണ്ടാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചത്. കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം നമുക്ക് തന്നുകൊണ്ടാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചത്. കർത്താവിന്റെ ആലയിലേക്ക്, കർത്താവിന്റെ സഭയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് അംഗങ്ങളാക്കിയാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചത്. നിത്യസ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചത്. കർത്താവിന്റെ സ്നേഹം എത്ര മഹത്താണ്! അതുപോലെ നാം സഹോദരന്മാരെ സ്നേഹിക്കണമെന്നാണ്. അവരുടെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുകയും കരുതുകയും പ്രവർത്തിക്കുകയും ചെലവ് ചെയ്യുകയും ചെയ്തുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കണം. അതാണ് പുതിയ കൽപ്പനയെന്ന് പറയുന്നത്. ആ കൽപ്പന അനുസരിക്കുമ്പോൾ വിശ്വാസ സമൂഹം തന്നെ എത്ര അനുഗ്രഹീതരായിത്തീരും. അവിടെ പിന്നെ ഏകാന്തതയ്ക്കും ഒന്നും അവിടെ സ്ഥാനമില്ല. സ്നേഹിക്കുവാൻ ആരും ഇല്ലാത്തപ്പോഴാണല്ലോ നമുക്ക് ഏകാന്തത തോന്നുന്നത്. കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്ന സഹോദരന്മാരുള്ളപ്പോൾ എവിടെയാണ് ഏകാന്തത? എവിടെയാണ് നമുക്ക് തോന്നുന്നത് നമുക്ക് ആരുമില്ല എന്ന്? അങ്ങനെ തോന്നേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്കറിയാം ഏകാന്തത അനുഭവിക്കുന്ന ഒരുപാട് ദൈവമക്കളുണ്ട്. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറഞ്ഞതുപോലെയാണ്. ദൈവസ്നേഹം അനുഭവിച്ചവരുടെ മധ്യത്തിലാണെങ്കിലും അവർ സ്നേഹം പകർന്നു കൊടുക്കാത്തത് കൊണ്ട് സ്നേഹം എന്തെന്നറിയാതെ ഹൃദയം കയ്പായിരിക്കുന്ന അവസ്ഥ പലർക്കുമുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ വേണ്ട. കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നാം തമ്മിൽ സ്നേഹിക്കുകയും വെളിച്ചത്തിൽ വസിച്ചുകൊണ്ട് വെളിച്ചത്തിന്റെ മക്കളായിരിക്കുകയും ചെയ്യാം. നാം വെളിച്ചത്തിലാണോ എന്നറിയുവാനായിട്ട് നാം സഹോദരനെ പകിക്കുന്നുവോ സ്നേഹിക്കുന്നുവോ ഏതാണ് നാം ചെയ്യുന്നതെന്ന് പരിശോധിച്ചാൽ ധാരാളം മതിയാവുന്നതാണ്. അപ്പൊ ഈ വാക്യങ്ങൾ വളരെ വിലയേറിയ വാക്യങ്ങളാണ്, വളരെ വിലയേറിയ വാക്യങ്ങളാണ്. നമ്മുടെ പ്രായോഗിക ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങൾ തന്നെയാണ്. ഇരുളിൽ നടക്കുകയും നിൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഭയാനകമാണ്. എന്നാൽ സ്നേഹത്തിൽ നടക്കുന്നവൻ, തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നവനും മറ്റുള്ളവർക്ക് അനുഗ്രഹം പകർന്നു കൊടുക്കുന്നവരുമാണ്. അതുകൊണ്ട് യോഹന്നാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. നാം അതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് തന്നെ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് നോക്കണം. ബ്ലാക്ക് എങ്കിൽ തള്ളിക്കളയുക, വൈറ്റ് സ്വീകരിക്കുക. കാരണം നാം വെളിച്ചത്തിൻ്റെ മക്കളാണ്, വെളിച്ചത്തിൽ വസിക്കുന്നവരാണ്. ഇടർച്ചയ്ക്ക് വെളിച്ചത്തിൽ വസിക്കുമ്പോൾ നമുക്ക് കാരണമില്ല. പക്ഷേ വെളിച്ചത്തിൽ നാം വസിക്കുന്നില്ലെങ്കിൽ നമ്മുടെ അന്ത്യം വളരെ ഭയാനകമായിരിക്കും. അതുകൊണ്ട് ഈ പുതിയ ഹാബിറ്റ്, ഈ പുതിയ വാല്യൂ സിസ്റ്റം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പകർത്താം. കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നമുക്കും സ്നേഹിക്കാം. വെളിച്ചത്തിൻ്റെ മക്കളായതിനാൽ നമുക്ക് വെളിച്ചത്തിൽ തന്നെ വസിക്കാം. അന്ധകാരത്തിൻ്റെ എല്ലാവിധ പ്രവൃത്തികളിൽ നിന്നും നമുക്ക് വിമുക്തരാകാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പുനർനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.